ഹായ് ഗൈസ്, മറ്റേ ചാനൽ ലാസിംസ് ടെക്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ നമുക്ക് മറ്റൊന്നുമല്ല, നമ്മൾ യൂട്യൂബിൽ ഓരോരാൾക്കൊരു വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ വീഡിയോ വരും, വീഡിയോ ഈ ഒരു ഐ ബട്ടൺ വന്നിട്ടുണ്ട്, ഐ ബട്ടൺ ടാപ്പ് ചെയ്താൽ വീഡിയോ കാണാം. പക്ഷേ ഐ ബട്ടൺ എങ്ങനെയാണ് ഇവിടെ പ്ലേസ് ചെയ്യുന്നത് അത് ആർക്കും അറിയില്ല അല്ലേ. അത് മാജിക്കലി വരുന്നതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് വരുന്നതാണോ എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ബട്ടൺ സെറ്റ് ആ ഒരു വീഡിയോ പറഞ്ഞത്? അപ്പോൾ സമയങ്ങളാകെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുള്ളത് മറ്റൊന്നുമല്ല, ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ഉണ്ടായ നമ്മുടെ വൈറ്റ് ടിഷ്യൂ. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ടിഷ്യൂ ഡെസ്ക്ടോപ്പ് മോഡാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഐ ബട്ടൺ വന്നിട്ടുണ്ടാവും, അതിലൂടെ ടാപ്പ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയ വീഡിയോ നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോസിൽ നിങ്ങൾ ഐ ബട്ടൺ ആഡ് ചെയ്യുന്നതാണ് പറയുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് രണ്ടാമത്തെ ഓപ്ഷൻ കാണുന്നുണ്ട് സൂമിൽ. നിങ്ങൾക്ക് ഇതാ ഈ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. ഈ ഒരു ഓപ്ഷൻ ഞാൻ ടാപ്പ് ചെയ്തെടുത്തു, സൂം ഔട്ട് ചെയ്യുകയാണ്. ഈ ഒരു ഡെസ്ക്ടോപ്പ് മോഡ് കുറച്ച് ഒരു എന്നാ ഭയങ്കര ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ, ബിക്കോസ് അത് പൂർണ്ണമായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഒരു മിനിറ്റ്. പിന്നെ സെർച്ച് ചെയ്യട്ടെ സ്റ്റുഡിയോ ഡോട്ട് ടു ഡോട്ട് കോം എന്ന്. കുറച്ച് ഹാങ് ആയിട്ട് ഓക്കെ കൊടുക്കും. അപ്പോൾ നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നിങ്ങൾ ഇത് ലെഫ്റ്റ് സൈഡിൽ ആപ്പുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ ഇതാ ഒരു മിനിറ്റ് ഇവ കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ കാണാൻ സാധിക്കും എല്ലാത്തിലും അതിൻ്റെ ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്. ആ ടൈറ്റിൽ എഴുതാലത്തെ ഒരു ടാപ്പ് കൊടുക്കുക. ടാപ്പ് കൊടുത്തതിന് ശേഷം ഒരു പെൻസിലേക്ക് കാണുന്നുണ്ടാവും, അതും നിങ്ങളുടെ കള്ള ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലത്തെയുള്ള ഒപ്റ്റിമൈസറിൽ പോകും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെ കാർഡ്സ് എന്ന് കാണാൻ സാധിക്കും, അത് നിങ്ങൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങൾ എന്ത് തരം പിന്നെ കാർഡാണ് വിടാൻ വന്നിട്ട്. പിന്നെ ഈ ഒരു കാർഡ് പ്ലസ് ബട്ടൺ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ കാണാൻ സാധിക്കും പ്ലേ ലിസ്റ്റാണോ നിങ്ങൾ അവിടെ ഐ ബട്ടണായിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചാനലാണോ നിങ്ങൾ ഐ ബട്ടണായിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വീഡിയോ ആണോ ഐ ബട്ടണായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ പേര്, എക്സാമ്പിൾ വീഡിയോൻ്റെ പേര് തന്നെ ഞാൻ എന്താ ഇവിടെ ഓൾറെഡി അടിച്ചു കൊടുത്തു. വീഡിയോ അടിച്ചു കൊടുത്തതിന് ശേഷം ഏത് വീഡിയോ ആണെന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വീഡിയോ ടാപ്പ് ചെയ്തു. ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ എങ്കിലും ഒന്ന് കസ്റ്റം കൊടുക്കുക, ഹൗ ടു ഓ ഐ സ്റ്റുഡിയോ ഇൻറ്റസ്ക് മോഡ് എന്ന് ടാപ്പ് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ താഴെ ഒരു ടീസർ കൊടുക്കുക. അപ്പോൾ ഹൗ ആണ്. അപ്പോൾ ഹൗ അപ്പോൾ ഞാൻ വായും വൈ സ്റ്റുഡിയോ കൊടുക്കും. അപ്പോൾ ഞാൻ അടിച്ചു കൊടുത്തു. അടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഡണ്ണ് കുറച്ച് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം അടിക്കാം ടൈറ്റിൽ കൊണ്ട് ഡെസ്ക്ടോപ്പ് മോഡ് ഞാൻ കൊടുക്കുന്നു. വീഡിയോസ് ഇൻസ്റ്റ മോഡ് ഡെസ്ക്ടോപ്പ് മോഡ് ഡെസ്ക്ടോപ്പ് മോഡ് ഇറച്ചു കൊടുത്ത് രണ്ട് പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾ സാധിക്കും ഇവിടെ ഇവിടെ മൾട്ടിപ്പിൾ കാർഡ് റെഫറൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് റെഫറൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു റൂളുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു വീഡിയോ പ്രസ് ചെയ്ത് കൊടുത്തു. ഹൗ ടു സേഫ് ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് എന്ന എൻ്റെ നിങ്ങളുടെ ഇവിടെ അത് പുതിയതായിട്ടുള്ള താഴെ വീഡിയോൻ്റെ അടുത്ത് ഞാൻ സൂം ചെയ്തു. ഒരു മിനിറ്റ് സൂം ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കൊരു ബ്ലൂ ആയിട്ടുള്ള ഒരു വര, ഈ പ്ലസ് ബട്ടൺ ഇല്ല, പ്ലസ് ബട്ടൺ തന്നെ ലീവ് ആയി, അത് കഴിഞ്ഞിട്ടൊരു ബ്ലൂ സാധനം കാണുന്നുണ്ടാവും. അതിന് ഇങ്ങനെ അഡ്ജസ്റ്റ് ആയി കൊടുക്കുക. കൊടുത്ത ശേഷം നിങ്ങൾ വീഡിയോൻ്റെ ഏത് സൈഡാണ് കഴിഞ്ഞിട്ട് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ശേഷം നിങ്ങൾ സേവ് ചെയ്താൽ മതി. ഇപ്പോൾ എനിക്കിതൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഡിസ്കാർഡ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐ ബട്ടൺ നിങ്ങളുടെ വീഡിയോയിൽ വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഐ ബട്ടനല്ല നിങ്ങളുടെ സോറി നിങ്ങളുടെ വീഡിയോസ് അല്ല നിങ്ങളുടെ എന്താ പറയുക പ്ലേ ലിസ്റ്റ് ആണോ അല്ലെങ്കിൽ ചാനൽ ലിങ്ക് ആണോ ഐ ബട്ടനായിട്ട് കൊടുക്കേണ്ടത്, അതും നിങ്ങൾക്ക് ഐ ബട്ടനായിട്ട് കൊടുക്കുന്നതാണ്. ആ ഒരു ടാപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ഇതേപോലത്തെ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ സ്മാഷ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.